ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി ലൈക്ക് ആൻഡ് ലൈവ് ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്ലാന്റാണ് ഈ നൊസ്റ്റാൾജിക് പ്ലാന്റായ പവിഴമല്ലി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ മറ്റൊരു നാമമാണ് അമ്പലവാസി എന്ന പേര്. പൊതുവേ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനെ അമ്പലവാസി എന്ന പേരും പ്രസിദ്ധമായത്. കാണാൻ വളരെ അഴകുള്ള പൂക്കൾ കൂടിയാണ് ഈ പവിഴമല്ലിപ്പൂക്കൾ. അതുകൊണ്ട് തന്നെയാണ് പവിഴമല്ലി പൂത്തുലഞ്ഞു തുടങ്ങിയ ധാരാളം ഗാനങ്ങൾ പണ്ട് തൊട്ടേ പ്രചാരത്തിലേറിയത്. മനോഹരമായ ഓറഞ്ച് നിറത്തോടും വെള്ള നിറത്തിൻ്റെയും ഒരു നല്ല കളർ കോമ്പിനേഷനാണ് ഈ ഒരു പ്ലാന്റ്. സുഗന്ധം പരത്തുന്ന ഈ പവിഴമല്ലി അല്ലെങ്കിൽ ഈ അമ്പലവാസി പ്ലാന്റ് രാത്രികാലങ്ങളിലാണ് മറ്റ് മുല്ലകളെ പോലെ തന്നെ പുഷ്പിക്കുന്നത്. സുഗന്ധം പരത്തുന്ന ഈ ഒരു പ്ലാന്റ് രാവിലെ ഇതുപോലെ കൊഴിഞ്ഞു വീഴുന്ന പ്രവണതയും കണ്ടുവരുന്നു. എങ്കിലും കണ്ണുകൾക്ക് ഇമ്പമേകുന്ന ഓറഞ്ചിൻ്റെയും വെള്ളയുടെയും ഒരു നല്ല കളർ കോമ്പിനേഷൻ കൂടിയുള്ള ഈ അമ്പലവാസി ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഏവർക്കും നൽകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. വളരെ ഈസിയായി വളർത്തിയെടുക്കാൻ കഴിയുന്ന, അധികം കെയറിങ് കൂടാതെ വളർത്തിയെടുക്കാൻ കഴിയുന്നതുമായൊരു പ്ലാന്റ് കൂടിയാണ് ഈ അമ്പലവാസി പ്ലാന്റ്. ഈ പവിഴമല്ലി ഏകദേശം ഒരു കുറ്റിച്ചെടിയുടെ രൂപത്തിലാണ് വളരുന്നത്. അതായത് ഒരു ചെമ്പരത്തിയുടെ അത്ര തന്നെ ഉയരത്തിൽ, ഏകദേശം ഒരാൾ പക്കം ഉയരത്തിലാണ് ഈ പ്ലാന്റ് പൊതുവായി വളരുന്നത്. എന്നും ധാരാളം പൂക്കൾ സമ്മാനിക്കുന്ന ഒരു അത്ഭുത ചെടി തന്നെയാണ് ഈ അമ്പലവാസി. സുഗന്ധം പരത്താൻ കഴിയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഓറഞ്ച് നിറവും അതിൻ്റെ കോമ്പിനേഷനായ വെള്ള നിറത്തിൻ്റെ ഒരു മനോഹാരിത എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് വെറും 50 രൂപ എന്ന നിരക്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പർ വഴി ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. വളരെ സുഗന്ധം പരത്തുന്നതും കാഴ്ചയിൽ മനോഹരവുമായ നൊസ്റ്റാൾജിക് പ്ലാന്റിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ പവിഴമല്ലി അമ്പലവാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഏവരും സ്വന്തമാക്കുമല്ലോ. അല്പം പരിവരുത്ത ഇലകളും മുക്കിറ്റിപ്പൂവിൻ്റെ ഇലകൾക്ക് സമാനമായി പരിവരുത്തതും വലുപ്പമുള്ള ഇലകളാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. അധികം കെയറിങ് കൂടാതെ വളർത്തിയെടുക്കാൻ കഴിയുന്നു എന്നതുമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രധാന ആകർഷണം. കൂടാതെ ഇതിൻ്റെ തലപ്പ് അല്ലെങ്കിൽ മുകൾ ഭാഗം കട്ട് ചെയ്ത് നടുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. വളരെ ഈസിയായി നീർവാർച്ചയുള്ള മണ്ണിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗിനായി വളർത്തിയെടുക്കുമെന്ന പ്രതീക്ഷയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.